യൂറോ കപ്പിൽ നടന്ന രണ്ട് മത്സരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു മല്ലു ഫുട്ബോൾ. അപ്പൊ ഈ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽജിയത്തെ 1-0 സ്ലോവാക്കിയ അട്ടിമറിച്ചു. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു യൂറോ പല സർപ്രൈസുകളും കൊണ്ടുവരും എന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്. ബെൽജിയത്തിന്റെ കാര്യവും ഇംഗ്ലണ്ടിന്റെ കാര്യവും ഒക്കെ വളരെ വിചിത്രമാണ്. കാരണം പേപ്പറിൽ കിടു ടീമാണ്. കാരണം ആ ഒരു മിഡ്ഫീൽഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിബ്രോയിനർ, ലെഫ്റ്റില് ട്രോസാർഡ്, റൈറ്റ് വിങ്ങിൽ ഡോക്കു, തൊട്ടു മുമ്പിലായിട്ട് ലുക്കാക്കു, ഒരു ഡ്രീം കോമ്പിനേഷൻ ആണ്. ഗോൾ എത്ര വന്നു എന്ന് വിചാരിക്കേണ്ട സിറ്റുവേഷനിൽ ഒരു ഗോൾ പോലും അടിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോ ക്രിയേറ്റിവിറ്റി വേണമെങ്കിൽ ഡിബ്രോയിനർ ഉണ്ട്, സ്പീഡ് വേണമെങ്കിൽ റൈറ്റ് വിങ്ങിൽ ഡോക്കു ഉണ്ട്. പുള്ളി 1-2 പ്രാവശ്യം ഡ്രിബിൾ ചെയ്ത് പോയി ബോക്സിലേക്ക് പന്തെത്തിക്കുന്നുണ്ട്. ലെഫ്റ്റ് വിങ്ങിൽ ട്രോസാർഡും കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചു. പക്ഷേ ലുക്കാക്കുവിന്റെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. പുള്ളിയുടെ വീക്ക്നെസ്, പല അവസരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, പല സിമ്പിൾ ചാൻസുകളും കൺവേർട്ട് ചെയ്യാൻ ലുക്കാക്കുവിന് സാധിക്കാറില്ല. ഇന്ന് ഗോൾ കീപ്പറുമായിട്ട് ഒരു 1-1 ചാൻസ് വന്നു. പുള്ളി സ്ട്രെയിറ്റ് ആയിട്ട് ഗോൾ കീപ്പറെ നെഞ്ചത്തെ കടിച്ചു, അത് പുള്ളി സേവ് ചെയ്തു. രണ്ട് പ്രാവശ്യം പിന്നീട് ലുക്കാക്കു സ്കോർ ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം ഓഫ് സൈഡ് ആയിരുന്നു, അത് പോട്ടെ. രണ്ടാമത്തെ പ്രാവശ്യം ലെഫ്റ്റ് വിങ്ങില് ബിൽഡപ്പ് പ്ലേയില് ഒരു ഹാൻഡ് ബോൾ ഇൻസിഡന്റ് വന്നു. ഈ രണ്ട് ഗോളുകളും കയ്യിന്ന് പോയി. പക്ഷെ 7th മിനിറ്റിൽ തങ്ങൾക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സ്ലോവാക്കിയൊക്കെ കഴിഞ്ഞു. ഷാൻസ് ഒരു ഡിഫക്റ്റ് ആയിട്ട് വന്ന പന്ത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഗോൾ കീപ്പറുടെ കൈക്കിടയിലൂടെ കൃത്യമായിട്ട് ബോക്സിലേക്ക് എത്തിച്ചു. അങ്ങനെ 7th മിനിറ്റിൽ 1-0 ലീഡിലേക്ക് സ്ലോവാക്കി വരികയാണ്. ശരിക്കും പറഞ്ഞാൽ ബെൽജിയം പോലുള്ളൊരു ടീം തിരിച്ചു വരാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു. അവര് 1-1 ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, പക്ഷേ അത് മുതലാക്കാൻ ബെൽജിയത്തിന് കഴിഞ്ഞില്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ ബെൽജിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യലാണ്. ചിലപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ പുറത്തു പോയാലും അതിൽ അതിശയോക്തിയൊന്നുമില്ല. കാരണം ഇതുപോലുള്ള ചാൻസൊക്കെ കളഞ്ഞു കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു റിസൾട്ടാണ് ബെൽജിയം സൈഡിൽ നിന്ന് വന്നത്. സ്ലോവാക്യ കൃത്യമായിട്ട് 3 പോയിന്റ് സ്വന്തമാക്കുകയും ചെയ്തു. മറ്റൊരു മത്സരത്തില് ഈ വർഷത്തെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഫ്രാൻസും കറുത്ത കുതിരകളെന്ന് പല ആൾക്കാരും പറയുന്ന ഓസ്ട്രിയയും തമ്മിലാണ് മത്സരം നടന്നത്. ഞാനൊരു 4-5 ഫ്രാൻസ് ജയിക്കുന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ 1-0 ഒരു നേരിയ വിജയമാണ് ഫ്രാൻസിൽ നിന്ന് നേടിയത്. അതും ഒരു ഓൺ ഗോളിലൂടെ കിട്ടിയ വിജയം എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ ഫ്രാൻസിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റാക്കിംഗ് വൈസ് അവർ 14 ചാൻസൽ ക്രിയേറ്റ് ചെയ്തു. പൊസിഷൻ ഏകദേശം സെയിം ആയിരുന്നു. നമുക്ക് ഓസ്ട്രിയക്ക് ക്രെഡിറ്റ് കൊടുത്തേ മതിയാകും, അവർ നന്നായിട്ട് കളിച്ചു, ഡിഫെൻസീവലി സോളിഡ് ആയിരുന്നു. ആ ഒരു ഓൺ ഗോൾ ഇൻസിഡന്റ് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബ്ലോക്കുകളൊക്കെ കൊണ്ടുവരാൻ ഓസ്ട്രിയക്ക് ഇന്ന് സാധിച്ചു. മിഡ്ഫീൽഡിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് എൻഗോളോ കാന്റെ. എന്റെ പൊന്നോ, ഇപ്പോഴും മിഡ്ഫീൽഡിലും കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷനിലും കോണ്ടെയിനെ വെല്ലാൻ ആളില്ല എന്ന് പുള്ളി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോ സൗദി ലീഗിലേക്ക് പോയെങ്കിലും ഇന്നത്തെ മാൻ ഓഫ് ദി മാച്ച് പെർഫോമൻസിലൂടെ ആ ഒരു പ്രൈം കോണ്ടെ നമ്മൾ വീണ്ടും കണ്ടിട്ടുണ്ട്. പുള്ളി കൗണ്ടറൊക്കെ വരുമ്പം ഓടി പിടിക്കുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൈം ചെൽസി പ്ലെയറിനെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എംബാപ്പെ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു, പക്ഷേ 2 മൈനർ ഇഞ്ചുറീസ് ഫ്രാൻസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രീസ്മാൻ ചെറിയൊരു അടി കിട്ടി, കുഴപ്പമില്ലാത്ത രീതിയിൽ പുള്ളി പെർഫോം ചെയ്തു. എംബാപ്പെ മൂക്ക് പൊട്ടി പുറത്തേക്ക് പോകേണ്ട സിറ്റുവേഷൻ വന്ന്. 2 ഇഞ്ചുറികളും അത്ര പ്രശ്നമില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. വലിയ പ്രശ്നത്തിലേക്ക് പോവാതിരിക്കട്ടെ. അങ്ങനെ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഫ്രാൻസിന്റെ സൈഡിൽ നിന്ന് വന്നു. ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ടേബിൾ ആയിരിക്കാം, പക്ഷേ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോ ഓഫ് ഗോളൊന്നും ഇന്ന് കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്തായാലും 2 കിടിലം മത്സരങ്ങളായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം തയ്യാറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.